യോഗ്യതയില്ലാത്ത വിസിമാരെ പടിയിറക്കുമെന്നും സർവകലാശാലകളെ ശുദ്ധീകരിക്കുമെന്നും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഗവർണർ കളത്തിലിറങ്ങിയപ്പോൾ ഭയം പൂണ്ട് സഖാക്കൾ പറഞ്ഞത് ഗവർണർ അധികാരം ദുർവിനിയോഗം ചെയ്യുന്നു എന്നാണ്. ഇനി വിസിമാരുടെ വെല്ലുവിളി ഞങ്ങൾ രാജിവെക്കില്ല, പുറത്താക്കാൻ കഴിയുമെങ്കിൽ പുറത്താക്കട്ടെ എന്നാണ്. എന്നാൽ കോടതിയും ഗവർണർക്കൊപ്പം നിന്നപ്പോൾ വിസിമാർ മുട്ടിലെഴയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാനാകുന്നത്. വിസിമാർക്ക് നേരെയുള്ള ഗവർണറുടെ യുദ്ധം ഒരു വഴിക്ക് നടക്കുമ്പോഴാണ് ധനമന്ത്രി ബാലഗോപാലനും കിടിലൻ പണികൊടുത്ത് ഗവർണർ രംഗത്തെത്തിയത്. ധനമന്ത്രിയുടെ പ്രീതി നഷ്ടപ്പെട്ടുവെന്നും പിന്നാലെ ധനമന്ത്രിയെ പിൻവലിക്കണമെന്നാവശ്യവുമായാണ് ഗവർണർ എത്തിയത്. ഇതോടെ മന്ത്രിയുടെ ഭാവി എന്തെന്ന ചോദ്യം ഉയരുകയാണ്. ഗവർണർക്ക് മന്ത്രിയെ പിൻവലിക്കാൻ യാതൊരു അധികാരവും ഇല്ലെന്നും ഗവർണർ ഇത് എന്താണ് ചെയ്തു കൂട്ടുന്നതെന്നും പിന്നാലെ വിമർശനവും ഇടതു നേതാക്കൾ ഉയർത്തി. എന്നാൽ ഇക്കൂട്ടർ ചില കാര്യങ്ങൾ അറിയണം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മന്ത്രിയായി തുടരുന്നതിനുള്ള ഇഷ്ടം പിൻവലിച്ചാൽ അതിനർത്ഥം അദ്ദേഹം മന്ത്രിയായി തുടരുന്നില്ല എന്നതാണ്. തന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന പ്രസ്താവനകൾ പലതും കണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കുന്നില്ലെന്നും ബാലഗോപാൽ രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്തെന്നും ഇതര സംസ്ഥാനങ്ങളെ മോശമാക്കി ചിത്രീകരിച്ചെന്നും അവയെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പറഞ്ഞെന്നും സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്ന് ബോധ്യമായെന്നുമാണ് ഗവർണർ പറയുന്നത്. വ്യക്തമാക്കാം, ഭരണഘടന വ്യാഖ്യാനിച്ചാലും രക്ഷപ്പെടാനുള്ള പഴുത് ബാലഗോപാലിനില്ല. ഭരണഘടനാ അനുച്ഛേദം 164(1) മുഖ്യമന്ത്രിയെ ഗവർണർ നിയമിക്കേണ്ടതും മറ്റ് മന്ത്രിമാരെ മുഖ്യമന്ത്രിയുടെ ഉപദേശത്തിന്മേൽ ഗവർണർ നിയമിക്കേണ്ടതും മന്ത്രിമാർ ഗവർണർമാർക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം ഉദ്യോഗം വഹിക്കുന്നതും ആകുന്നു. നിയമനത്തിൽ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ഉപദേശം അനിവാര്യമാകുന്നത്. ഇഷ്ടം അഥവാ പ്രീതി എന്ന വാക്ക് ഒഴിവാക്കണമെന്നും മന്ത്രിമാർ അവർക്ക് സഭയിൽ ഭൂരിപക്ഷത്തിന്റെ വിശ്വാസമുള്ളിടത്തോളം കാലം തുടരണമെന്നും വേണം നിഷ്കർഷിക്കാനെന്ന് ഭരണഘടനാ അസംബ്ലിയിൽ ഒരു അഭിപ്രായമുണ്ടായി. സാധാരണയായി അങ്ങനെ തന്നെയാണ് മന്ത്രിമാർ അധികാരത്തിൽ തുടരുന്നതെന്നും അതാണ് ഭരണഘടനാ വിഭാവനം ചെയ്യുന്നതെന്നും അംബേദ്കർ പറഞ്ഞു. എന്നാൽ ഭൂരിപക്ഷമില്ലെങ്കിലും ഇഷ്ടം അഥവാ പ്രീതി ഉണ്ടായാൽ തുടരാനും കഴിയില്ലല്ലോ. വിശ്വാസമില്ലാതെ ആയാൽ അവരെ പുറത്താക്കാൻ മറ്റ് നടപടികൾ ഉണ്ടല്ലോ എന്നും അംബേദ്കർ വിശദീകരിച്ചു. അതിനാൽ ഇഷ്ടം അഥവാ പ്രീതി എന്ന വാക്ക് ഒഴിവാക്കാൻ കഴിയില്ലെന്ന് അംബേദ്കർ വിവരിച്ചു. ലോകത്തുള്ള എല്ലാ ജനാധിപത്യ ക്രമങ്ങളിലും ഇതേ പദമാണ് ഉപയോഗിക്കുന്നതെന്നും ഭൂരിപക്ഷത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും ഒന്നും പറയുന്ന പതിവോ ശൈലിയോ എങ്ങുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തന്നെയുമല്ല ഇഷ്ടം അഥവാ പ്രീതി എന്ന അധികാരം ഒരാളെ പിരിച്ചുവിടാനും സ്വീകരിക്കാമെന്ന് അദ്ദേഹം വാദിച്ചു. ഒരാളെ പുറത്താക്കാൻ അഴിമതി, കൈക്കൂലി, ഭരണഘടനാ ലംഘനം എന്നിങ്ങനെ നിരവധി സ്വീകാര്യമായ കാരണങ്ങളുണ്ട്. അതെല്ലാം ഭരണഘടനയിൽ എഴുതി ചേർക്കുന്നതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുള്ളതിനാൽ ഇഷ്ടം അഥവാ പ്രീതി എന്ന് ചേർത്താൽ മതിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉദാഹരണ സഹിതം വ്യക്തമാക്കാം. നിയമിച്ച ആളുടെ പ്രീതി നഷ്ടപ്പെട്ടാൽ മന്ത്രി രാജിവെക്കണം എന്നതാണ് കീഴ്വഴക്കം. പ്രീതി വീണ്ടെടുക്കാനായില്ലെങ്കിൽ രാജിയല്ലാതെ മാർഗമില്ല. പ്രീതി നഷ്ടപ്പെട്ട മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്ന ചരിത്രമുണ്ടായിട്ടുണ്ട്. രാജീവ് ഗാന്ധിയും രാഷ്ട്രപതി സെയിൻ സിംഗും നടന്ന ശീത സമരത്തിലാണ് അന്നത്തെ കേന്ദ്രമന്ത്രി കെ കെ തിവാരി രാജിവെക്കേണ്ടി വന്നത്. രാഷ്ട്രപതി സമാനമായ കത്ത് പ്രധാനമന്ത്രിക്ക് കൊടുത്തതുകൊണ്ടുകൂടിയാണത്. മന്ത്രി എന്ന നിലയിൽ തുടരാൻ തന്റെ പ്ലഷർ തിവാരിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് സെയിൽ സിംഗിന്റെ കത്തിൽ പ്രതിപാദിച്ചിരുന്നത്. അന്ന് അത് വലിയ വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും വഴിയൊരുക്കിയിരുന്നു. എന്നാൽ തിവാരിക്ക് രാജിയില്ലാതെ മറ്റൊരു മാർഗമുണ്ടായിരുന്നില്ല. രാജീവ് ഗാന്ധിക്ക് പോലും തിവാരിയെ അന്ന് രക്ഷപ്പെടുത്താനായില്ല. അവസാനം സഭയിൽ രാജി പ്രഖ്യാപിക്കേണ്ടി വന്നു. ഇവിടെയും മുഖ്യമന്ത്രി പിണറായി വിജയന് ധനമന്ത്രി ബാലഗോപാലിനെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.